Hello viewers, this is my first time blooming lily which I brought from Shirdi. It took almost 1 year for me to bloom. Even though I have many lilies, I have a small lotus pond, but I kept this in a separate tub so that I don't want to spoil the other things, because only if when one new thing is put and the other thing will get, other plants may get affected. So this plant, I have not given it any fertilizer at all. It was kept in a small tub, and inside that I have put in a small pot which contains mud. So this, when I bought it, it was a small plant with 2-3 leaves, and now it is covered. You could see it is covered, the whole tub is covered in leaves. And this is the third day it is flowering. Morning it opens and by evening it closes. Maybe in the evening I will take a video of how it looks when it closes, and I'll post with these things. See, in the water lily, even the ഏറ്റവും ആദ്യമായി വിരിഞ്ഞ വാട്ടർ ലില്ലിയുടെ ചിത്രമാണ് നിങ്ങൾ കാണുന്നത്. അതിനകത്ത് ഒരു തേനീച്ച ഇരിക്കുന്നുണ്ട്. അത് തേൻ കുടിക്കാൻ വന്നതാണ് തോന്നുന്നു. ആദ്യമായിട്ടാണ് ബ്ലൂം ചെയ്തത്. ഇത് മൂന്നാമത്തെ ദിവസമാണ്. ഇത് രാവിലെ ആകുമ്പോൾ വിരിയും, വൈകിട്ട് ആകുമ്പോൾ അത് മൂടിയിരിക്കും. ഞാൻ ഒരു വർഷത്തിന് മുമ്പ് ഷിർദിയിൽ നിന്ന് വാങ്ങിച്ചിട്ട് വന്ന ചെടിയാണ്. അപ്പോൾ വെറും 2-3 ഇലകളേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പോൾ അത് ഒരു അന്ന് കൊണ്ടുവന്നിട്ട് ഞാനൊരു ടബിലിട്ടു. ടബിലിനകത്ത് ഒരു ചെറിയ ചട്ടിക്കകത്ത് മണ്ണ് വെച്ചിരിക്കുകയായിരുന്നു. അത് ഒരു വർഷം കഴിഞ്ഞപ്പോഴേക്കും അതിൽ മുട്ട വന്നു, പൂ വന്നു. ഇപ്പോൾ ടബ് നിറയെ ഇലകളാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും, ഞാൻ കാണിച്ചു തരാം. ടബ് നിറയെ ഇലകളാണ്. പക്ഷെ നല്ല വെയിലുള്ള സ്ഥലത്താണ് ഞാൻ വെച്ചിരുന്നത്. അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് തന്നെ പൂവുണ്ടായി. പെട്ടെന്നല്ല, ഒരു വർഷം എടുത്തു പൂക്കാനായിട്ട്. കാരണം വാങ്ങിച്ചപ്പോൾ വളരെ ചെറിയ ചെടിയായിരുന്നു. കാരണം അത് കുറച്ച് സമയം എടുത്തു അത് പൂവ് വരാനായിട്ട്. ഞാൻ പ്രത്യേകിച്ച് ഫെർട്ടിലൈസറൊന്നും ഇതിനിട്ടില്ല. കാരണം അതിനകത്ത് ചെറിയ മീനും ഇട്ടിട്ടുണ്ട്. കാരണം കൊതുക് വരും. അതുകൊണ്ട് ഈ ഗപ്പി എന്ന് പറയുന്ന മീനുണ്ട്. എനിക്കൊരു ചെറിയ താമരയുടെ ഒരു ചെറിയ കുളം പോലെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കുളം എന്ന് പറയാൻ പറ്റില്ല, ഒരു ചെറിയ ഒരിത്. അപ്പോൾ ടാങ്ക്, അപ്പോൾ അതിനകത്ത് ഞാൻ കൊതുക് വരാതിരിക്കാനായിട്ട് ഗപ്പി ഫിഷ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഗപ്പി മത്സ്യത്തിനെ അതിൽ നിന്ന് പിടിച്ച് ഇതിനകത്ത് ഇട്ട. കാരണം എനിക്ക് ഫെർട്ടിലൈസർ ഒന്നും ഞാൻ കൊടുത്തില്ല. പക്ഷേ നന്നായി ചെടി വളരുന്നുണ്ട്. പക്ഷെ ഞാൻ ഉപയോഗിക്കുന്നത് ബോർവെല്ലാണ്, വെല്ല വാട്ടറാണ്. അതുകൊണ്ടാണോ എന്നറിയില്ല. അതിൽ നിന്ന് തന്നെ അതിന് ഫെർട്ടിലൈസർ കിട്ടുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ നമ്മൾ പിന്നെ വാട്ടർ പ്ലാന്റ്സിന് പറ്റുന്ന ഫെർട്ടിലൈസർ ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ എനിക്ക് അതിനെ എനിക്ക് കിട്ടാറില്ല. എനിക്ക് വാങ്ങിക്കാനുള്ള സൗകര്യം ഇല്ലാത്തതുകൊണ്ട് ഞാനതിന് കൊടുത്തിട്ടില്ല ഒന്നും തന്നെ. ഇതിപ്പോൾ നല്ലോണം വിരിഞ്ഞിരിക്കുകയാണ്. ഇനി വൈകിട്ടാകുമ്പോൾ അത് നന്നായി മൂടിയിരിക്കും. ഇത് മൂന്നാമത്തെ ദിവസമാണ്. ഇപ്പോൾ ചെടി വിരിഞ്ഞിട്ട് ഈ പൂവ് വിരിഞ്ഞിട്ട് മൂന്നാമത്തെ ദിവസമാണ്. എനിക്ക് വേറെയും പല കളറുകളും ഉണ്ട് ലില്ലിയുടെ. പക്ഷേ എനിക്ക് പൂ ഇപ്പോൾ ഇത് മാത്രമേ ഉള്ളൂ. ഓരോ പൂവും ഇങ്ങനെ വരുമ്പോൾ ഞാനത് എടുത്ത് നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്.